കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ യൂട്യൂബ് ചാനലിൽ ദൈവവചന പഠനം എന്ന പ്രോഗ്രാമിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം പഠിക്കുവാൻ പരിശുദ്ധ ആത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്യ സഭയ്ക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അതിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഈ വാക്യത്തെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും, അഥവാ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ വാക്യം നമുക്ക് നൽകിത്തരുന്നത്. അതിലൊന്നാമത്തേത്, ദൈവം നമ്മെ എങ്ങനെയാണ് വിളിച്ചത്? രണ്ട്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? ഈ വാക്യത്തിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. ഉന്നത വിളി കൊണ്ട്, സ്വർഗീയ വിളി കൊണ്ട്, പരമ വിളി കൊണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനമായ നമ്മെ ദൈവം വിളിച്ചു. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. എങ്ങനെയാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് കൃത്യമായി പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്യ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ അതൊരു ഇൻവിറ്റേഷനായിരുന്നു. തൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരെ അപ്പോസ്തലൻ ക്ഷണിക്കുകയായിരുന്നു, അവരെ വിളിക്കുകയായിരുന്നു. നിത്യജീവനിലേക്ക്, നിത്യതയുടെ അവകാശത്തിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക്, യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന പാപമോചനത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് പൗലോസ് അവരെ ക്ഷണിക്കുകയായിരുന്നു. എക്കാലത്തും സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് ഒരു വിളിയാണ്. ഏതെങ്കിലും ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ തെരുവിലോ നിന്നുകൊണ്ട് ഒരു ദൈവമനുഷ്യൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആ ദേശത്തെ വിളിക്കുകയാണ്, ആ ദേശത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ആ ദേശത്തെ ദേശനിവാസികളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സുവിശേഷ ഘോഷണത്താൽ പൗലോസ് അവരെ വിളിച്ചു, ദൈവം അവരെ വിളിച്ചു. പൗലോസ് അവരോട് പ്രസംഗിച്ച ആ സുവിശേഷത്തെ അവർ സ്വീകരിച്ചപ്പോൾ, അവർ അതിനെ ഉൾക്കൊണ്ടപ്പോൾ, അതിനെ കൈക്കൊണ്ടപ്പോൾ, അവർ വാസ്തവത്തിൽ സ്വീകരിച്ചതിനെ കൈക്കൊണ്ടത് പൗലോസിൻ്റെ വാക്കുകളെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇൻവിറ്റേഷനാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ പൗലോസ് അവരെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം അവർ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് അവർ പ്രവേശിച്ചു. രണ്ട്, എന്തിനു വേണ്ടിയാണ് പൗലോസ് അവരെ വിളിച്ചത്? അതിന് രണ്ട് ഉത്തരങ്ങൾ ദൈവദാസൻ ഈ വാക്യത്തിൽ പറയുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ അവരെ വിളിച്ചു. രണ്ട്, രക്ഷയ്ക്ക് അവരെ വിളിച്ചു. സുവിശേഷ ഘോഷണത്താൽ വിളിച്ചു, സുവിശേഷ ഘോഷണത്താൽ അവരെ വിളിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും രക്ഷയും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ അവരെ വിളിച്ചു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും മാത്രം ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിൻ്റെ മഹത്വത്തെ പ്രാപിക്കുക,
സുവിശേഷം വിശ്വസിച്ച സകല മനുഷ്യരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി, യേശുവിൻ്റെ മഹത്വത്തെ നമ്മൾ പ്രാപിക്കുക എന്നുള്ളത്. വേറെ ഒന്നും പ്രാപിക്കുവാൻ വേണ്ടിയല്ല നമ്മെ വിളിച്ചത്. ഈ ലോകത്തിലെ നശ്വരമായതെന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. സമയാസമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ഏറ്റവും ആത്യന്തികമായ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹത്വത്തെ നാം പ്രാപിക്കുക എന്നുള്ളതാണ്. യേശുവിന് മഹത്വമുണ്ടോ? ഉണ്ട്. യേശുവിന് മഹത്വമുണ്ടെന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുൻപേ എനിക്കും നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. അപ്പോൾ യേശുവിന് മഹത്വമുണ്ട്. ആ മഹത്വം ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ കിട്ടിയ മഹത്വമല്ല, അതിനു മുൻപേ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപേ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുൻപേ പിതാവിൻ്റെ അടുക്കൽ യേശുവിന് മഹത്വം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി ബൈബിൾ പറയുന്നു. ആ മഹത്വത്തെയാണ് കനാവിലെ കല്യാണ വീട്ടിൽ യേശു വെളിപ്പെടുത്തിയത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. മറഞ്ഞിരുന്ന മഹത്വത്തെ, മനുഷ്യർക്ക് കാണുവാൻ കഴിയാതിരുന്ന മഹത്വത്തെ, മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്ന തൻ്റെ മഹത്വത്തെ യേശു വെളിപ്പെടുത്തി, മറനീക്കി കാണിച്ചു കൊടുത്തു. താൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, കാഴ്ചയിലൊരു മനുഷ്യനായിരുന്നാലും കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല താൻ, അതിനപ്പുറത്ത് തന്നിലൊരു അസാധാരണത്വമുണ്ട്. താൻ സാക്ഷാൽ ദൈവമാണ് എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കുമാറ് യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഈ മഹത്വം പ്രാപിപ്പാൻ ലോകസ്ഥാപനത്തിന് മുൻപേ യേശുവിലുണ്ടായിരുന്ന കനാവിലെ കല്യാണ വീട്ടിൽ യേശു വെളിപ്പെടുത്തിയ ഈ മഹത്വത്തെ പ്രാപിപ്പാൻ വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്. ഏതാണ് ആ മഹത്വം? യേശുവിലുള്ള മഹത്വം എന്താണ്? എന്താണ് യേശുവിൻ്റെ മഹത്വം? 4 ചിന്തകളിൽ ആ സന്ദേശത്തെ നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1, യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് യേശുവിൻ്റെ പദവിയാണ്, യേശുവിൻ്റെ സ്ഥാനം, മഹാദൈവവുമായി തനിക്കുള്ള ബന്ധം. അതാണ് യേശുവിൻ്റെ മഹത്വം. ആ പദവി, ആ സ്ഥാനം, ആ ബന്ധം എന്ന് പറയുന്നത് പുത്രൻ എന്നുള്ള പദവിയാണ്. യേശു ദൈവത്തിൻ്റെ ഏകജാതനായ ആദ്യജാതനായ പുത്രനാണ് യേശു. അതാണ് യേശുവിൻ്റെ മഹത്വം. യേശു കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ഐഹിക ജീവകാലത്ത് ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ, വിവിധ സമയങ്ങളിൽ പിതാവായ ദൈവം അത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിലെ വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ ഇറങ്ങി യേശുവിൻ്റെ മേൽ ആവസിച്ചപ്പോൾ അവിടെ മുഴങ്ങിയ ദൈവശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനമാണ്. തൻ്റെ ശിഷ്യന്മാരിൽ 3 പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുവാൻ കയറിപ്പോയ ആ സമയങ്ങളിൽ കർത്താവ് അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും സംഭാഷിക്കേണ്ടതിന് ഇറങ്ങി വന്നു. പത്രോസ് ഈ കാഴ്ച കണ്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നമുക്ക് ഇവ പർവ്വതം വിട്ടു പോകേണ്ട, ഇവിടെ തന്നെ പാർത്താൻ മതി. ഉടനെ ഒരു വലിയ മേഘം അവരുടെ മേൽ നിഴലിട്ടു. ആ മേഘത്തിൻ്റെ അകത്ത് നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ യോർദാനിൻ്റെ തീരത്തും ആ ഉയർന്ന മലയുടെ മുകളിലും ഒരുപോലെ മുഴങ്ങി പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോട് താൻ ആര് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ, പത്രോസ് ചാടിക്കേറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു, ബറയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ,
ജഡരക്തങ്ങളെല്ലാം നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. അവിടെയും പിതാവ് തന്നെയാണ് വെളിപ്പെടുത്തിയത്, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ സ്ഥാനമാണ്, യേശുവിൻ്റെ പദവിയാണ്, പിതാവുമായിട്ടുള്ള ബന്ധമാണ്. ഇത് പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നു പ്രിയരെ. നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. സുവിശേഷ ഘോഷണത്താൽ നമ്മെ വിളിച്ചത് നമ്മെ തൻ്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഒന്ന് യോഹന്നാൻ 3:1 വായിക്കുന്നു, കൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടതിന് പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, നമ്മുടെ ലേബൽ ഒന്ന് മാറ്റുവാൻ, പിശാചിൻ്റെ സന്തതികൾ, സർപ്പത്തിൻ്റെ സന്തതികൾ, പാപത്തിൻ്റെ സന്താനങ്ങൾ എന്ന ആ വിളിപ്പേരിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന ഓമനത്വം നിറയപ്പെട്ട ഭാഗ്യകരമായ ആ പദവിയിലേക്ക്, പേരിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ അതിനുവേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു പിതാവായ ദൈവം തൻ്റെ സുവിശേഷ ഘോഷണത്താൽ. അപ്പോൾ യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, ഒന്ന്, യേശുവിൻ്റെ പദവിയാണ്, യേശുവിൻ്റെ സ്ഥാനമാണ്. രണ്ട്, യേശുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ മഹത്വമാണ്. യേശുവിൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തെ ബൈബിൾ വിളിക്കുന്നത് ദിവ്യ സ്വഭാവം എന്നാണ്. ദിവ്യ സ്വഭാവം, ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെയും സ്വഭാവം പാപം നിമിത്തം വികലമാണ്, വിഷലിപ്തമാണ്, പാപം നിമിത്തം അശുദ്ധികളാൽ നിറയപ്പെട്ടതാണ്, നീതിമാൻ ഒരുവൻ പോലുമില്ല എന്ന് ബൈബിൾ പറയുന്നതിലൂടെ, എല്ലാവരുടെയും തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് ബൈബിൾ വിളിച്ചു പറയുന്നുവെങ്കിൽ, ദിവ്യ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം മാത്രമാണ്. പാപമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, മലിനതയില്ലാത്ത, മ്ലേച്ഛതകളില്ലാത്ത, അനീതിയില്ലാത്ത ഒരേ ഒരു സ്വഭാവം, അത് യേശുവിൻ്റെ സ്വഭാവം മാത്രമാണ്. യേശുവിൻ്റെ ജീവിതം നാം പരിശോധിച്ചാൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പാപത്തോട് എതിർത്ത് നിൽക്കുകയും പാപിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ അതിൽ പരിതപിക്കാൻ കഴിയുന്ന, സഹതിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം, തൻ്റെ അടുക്കൽ സങ്കടവുമായി പറഞ്ഞു വരുന്നവരെ പരിഗണിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്വഭാവം, അതാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും യേശു പാപത്തിന് വഴിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് യേശു വളരെ പ്രാഗൽഭ്യത്തോടെ ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? പ്രിയരെ, യേശുവിൻ്റെ സ്വഭാവം ദിവ്യ സ്വഭാവമാണ്. അത് യേശുവിൻ്റെ മഹത്വമാണ്. ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് പല കോടതികളിൽ മാറി മാറി വിസ്തരിക്കുമ്പോൾ അവിടുത്തെ ന്യായാധിപന്മാർക്ക് ഒരു ശബ്ദത്തിൽ ഉറക്കെ പറയാൻ കഴിയുന്ന ഒരേ ഒരു ന്യായവിധി പ്രസ്താവം എന്ന് പറയുന്നത്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നുള്ളത്. അത്രയ്ക്കും നല്ല ഒരു സ്വഭാവം, ദിവ്യ സ്വഭാവം, അതായിരുന്നു യേശുവിൻ്റെ മഹത്വം. മൂന്ന്, യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ മഹത്വമാണ്. ലോകത്തിൽ ആർക്കുമില്ലാത്ത ഈ അധികാരങ്ങൾ യേശുവിനുണ്ട്. പ്രപഞ്ച ശക്തികളുടെ മേൽ യേശുവിനുള്ള അധികാരം, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന, തൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അവ പോലും കീഴടങ്ങുന്ന, അധികാരത്തിൻ്റെ ജ്വലനം ഉണ്ടായിരുന്ന അതിമഹത്തായ ഒരു വ്യക്തിത്വം. അവ മാത്രമാണോ? അല്ല, പൈശാചിക ശക്തികൾ പോലും യേശുവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ, സാന്നിധ്യത്തിന് മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. ഗദരദേശത്തേക്ക് കാലെടുത്ത് കുത്തിയതേയുള്ളൂ, അതരം തുറന്നൊരു വാക്കുപോലും ഉച്ചരിക്കും മുമ്പേ ആ ദേശത്തെ പൈശാചിക ശക്തികൾ മുഴുവൻ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിൻ്റെ കാലത്തിൽ വീണു. വീണത് മനുഷ്യനാണെങ്കിലും വാസ്തവത്തിൽ വീണത് അശുദ്ധാത്മാക്കളാണ് യേശുവിൻ്റെ കാൽക്കൽ. അതാണ് യേശുവിൻ്റെ അധികാരം. പാപത്തെ നീക്കുവാനുള്ള യേശുവിൻ്റെ അധികാരം, രോഗങ്ങളെ സൗഖ്യമാക്കുവാനുള്ള യേശുവിൻ്റെ അധികാരം, ഈ അധികാരം യേശുവിൻ്റെ മഹത്വമാണ്. നാല്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിൻ്റെ മഹത്വമാണ്. പുനരുത്ഥാനം, ഉലക മഹാന്മാർ അഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ യേശു മഹേശൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു എന്ന് പാടുമ്പോൾ, അതല്ലേ യേശുവിൻ്റെ മഹത്വം? ലോകത്തിൽ കീഴ്മേൽ മറിച്ച, ലോക ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള, വാളുകൊണ്ട് പടവെട്ടി പലതും വെട്ടിപ്പിടിച്ച പല ചരിത്ര പുരുഷന്മാരും മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കി ദ്രവത്വത്തിൻ്റെ ദാസന്മാരായി മാറിയപ്പോൾ,
മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെ ദ്രവത്വത്തിന് ഏൽപ്പിക്കപ്പെടാതെ മൂന്നാം ദിവസം മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു വന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ഉയർത്തെഴുന്നേൽപ്പല്ലേ യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. മരണത്തിൻ്റെ അധികാരിയായ പിശാചും റോമൻ ഭരണകൂടവും ദ്രവത്വവും എല്ലാം യേശുവിൻ്റെ മരണത്തെ ആഘോഷമാക്കി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവരുടെ സംവിധാനങ്ങളെയും പരിശ്രമങ്ങളെയും എല്ലാം തകിടമറിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ അതാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പ്രിയരെ, ഇത് പ്രാപിപ്പാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പദവി, യേശു കർത്താവിൻ്റെ സ്വഭാവം, യേശു കർത്താവിൻ്റെ അധികാരം, യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം, ഇതോ പ്രാപിപ്പാൻ വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. അതാണ് ഒറ്റ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, യേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ പ്രിയരെ, നമുക്കിത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മക്കളായി നമ്മളെല്ലാം മാറിയിട്ടുണ്ട്, പക്ഷേ എത്ര പേർക്ക് യേശുവിൻ്റെ സ്വഭാവത്തെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് യേശുവിൻ്റെ അധികാരത്തെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് ആത്മധൈര്യത്തോടെ ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിയും, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ എനിക്കും ഒരു നല്ല പുനരുത്ഥാനം കിട്ടും എന്ന്? ഇന്ന് പകൽ ആ മഹത്വം നമുക്കും പ്രാപിക്കണം. ആ മഹത്വത്തിൻ്റെ ആ ലഭ്യതയ്ക്ക് വേണ്ടി, ആ മഹത്വം നമുക്ക് തരുവാൻ വേണ്ടി യേശു നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, സുവിശേഷ ഘോഷണത്താൽ നമ്മെ ഇൻവൈറ്റ് ചെയ്തിരിക്കുമ്പോൾ, അത് പ്രാപിക്കാൻ കഴിയുന്നവരായി, അത് പ്രാപിച്ചവരായി ശിഷ്ടകാലം ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാനത്തിൻ്റെ ശബ്ദത്തോടുകൂടെ ഇറങ്ങി വരുമ്പോൾ ആ നല്ല പുനരുത്ഥാനം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ആമേൻ.